നമസ്കാരം നമ്മുടെ രാജ്യത്ത് ഒരുപാട് വനിതാ സംവിധായകരുണ്ട് നമ്മുടെ പല നടിമാരും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട് മലയാളത്തിലെ പ്രശസ്തയായ നടി ഷീല ശിഖരങ്ങൾ യക്ഷഗാനം തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ സംവിധാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിലെ ഒരു നടിയാണ് ലോകത്ത് ഏറ്റവും അധികം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ഒരു വനിത അല്ലെങ്കിൽ വനിതാ സംവിധായിക നാൽപ്പത്തിയേഴ് സിനിമകൾ സംവിധാനം ചെയ്ത ഒരു സംവിധായിക നമുക്കുണ്ട് അവരുടെ പേര് പറഞ്ഞാലും നമുക്കെല്ലാവർക്കും അറിയാം അവരെക്കുറിച്ച് മലയാളികൾക്ക് ഒരുപാട് പറഞ്ഞു തരേണ്ട കാര്യമില്ല മലയാളത്തിൻ്റെ പ്രിയ നടിയായിരുന്ന വിജയ നിർമ്മലയാണ് നാൽപ്പത്തിയേഴ് സിനിമകൾ സംവിധാനം ചെയ്ത് ലോക റെക്കോർഡ് ഇട്ട വനിതാ സംവിധായകൻ വിജയനിർമ്മല എന്ന് പറയുമ്പോൾ ഭാർഗവി നിലയം എന്ന ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടിയെത്തുന്നത് ഭാർഗവി നിലയത്തിലെ നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ച നടിയാണ് വിജയ നിർമ്മല ശരിക്കും അവർ അങ്ങനെ അഭിനയ പാരമ്പര്യം ഉള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളായിരുന്നില്ല ഈ കഥാപാത്രത്തിന് പറ്റിയൊരാളിനെ തേടി നടന്ന വിൻസെൻ്റ് മാസ്റ്റർ സംവിധാന ഛാഗ്രഹനമായ വിൻസെൻ്റ് മാസ്റ്ററാണ് അവരെ കണ്ടെത്തിയത് പറഗ്യൂ നിലയം വലിയൊരു ഹിറ്റ് ചിത്രമായി അതിലെ ഗാനങ്ങൾ ഇന്നും നിത്യഹരിതമാണ് പിന്നീട് വിജയനിർമ്മല വലിയൊരു നടിയായി മാറി അപ്പോഴവരുടെ ഉള്ളിൽ സംവിധായക ആകണം എന്നൊരാഗ്രഹം വന്നു അങ്ങനെ ആദ്യമായി വിജയനിർമ്മല സംവിധാനം ചിത്രം മലയാള സിനിമയാണ് അതിൻ്റെ പേര് കവിത എന്നാണ് ഈ സിനിമയ്ക്കും വേറെ ചില പ്രത്യേകതകളുണ്ട് ഈ സിനിമയുടെ സഹസംവിധായകൻ വിജയനർമ്മലയുടെ സഹസംവിധായകൻ മലയാളത്തിലെക്കാലത്തെ ഹിറ്റ് മേക്കറായിരുന്ന ഐ വി ശശിയാണ് എ വി ശശിയായിരുന്നു ഈ സിനിമയിൽ സംവിധാനത്തിൽ വിജയനർമ്മലയെ സഹായിക്കാനുണ്ടായിരുന്നത് മാത്രവുമല്ല നമ്മുടെ പ്രിയപ്പെട്ട ഈയിടെ നമ്മുടെ വിട്ടുപിരിഞ്ഞ കവി പൂച്ചൽ ഖാദർ ആദ്യമായി ഒരു സിനിമയ്ക്ക് വേണ്ടി ഗാനം എഴുതുന്നത് ഈ കവിത എന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ ഒരുപാട് പുതുമുഖങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു സിനിമ പിന്നീട് അങ്ങോട്ട് തെലുങ്കിലും തമിഴിലുമൊക്കെയായി നാൽപ്പത്തിയേഴ് സിനിമകൾ വിജയനിർമ്മല സംവിധാനം ചെയ്തിട്ടുണ്ട് അതിൽ പലതും വളരെ ശ്രദ്ധേയങ്ങളായിരുന്നു പുരസ്കാരം നേടിയവയുണ്ട് അങ്ങനെ മലയാളത്തിൽ നിന്ന് ആരംഭിച്ച അവരുടെ ജൈത്രയാത്ര ലോക റെക്കോർഡിലേക്ക് ചെന്നെത്തുകയായിരുന്നു വിജയ നിർമ്മല വേറെയും കുറേ മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു നടി തന്നെയായിരുന്നു അവർ അതേസമയം തന്നെ ദക്ഷിണേന്ത്യയിലെ മറ്റ് ഭാഷകളിലൊക്കെ തന്നെ അവർ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചു തെലുങ്കിലെ സൂപ്പർ താരമായിരുന്ന കൃഷ്ണ എന്ന നടനയാണ് അവർ വിവാഹം കഴിച്ചിരുന്നത് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സിനിമയുടെ ചരിത്രം എടുക്കുമ്പോൾ അത് ലോക റെക്കോർഡിട്ട ഒരുപാട് പേരുണ്ട് നമ്മുടെ അഭിമാനമായ നസീർ ലോകത്ത് ഏറ്റവും അധികം സിനിമകളിൽ നായകനായി അഭിനയിച്ചു എന്നുള്ള ലോക റെക്കോർഡുള്ള ആളാണ് അതുപോലെയാണ് വിജയ നിർമ്മല ലോകത്തെ ഏറ്റവും അധികം സിനിമകൾ സംവിധാനം ചെയ്ത വനിതാ സംവിധായിക എന്ന ബഹുമതി വിജയ നിർമ്മലയ്ക്ക് സ്വന്തം നമുക്ക് മലയാളത്തിനും അഭിമാനിക്കാം വിജയ മലയാളിയല്ല പക്ഷേ അവർ അവരുടെ അഭിനയ ജീവിതം ആരംഭിച്ചത് മലയാള സിനിമയിലാണ് ആദ്യമായൊരു സിനിമ സംവിധാനം ചെയ്തത് മലയാളത്തിലാണ് അതുകൊണ്ട് തന്നെ മലയാളത്തിനും ഏറെ അഭിമാനം പകരുന്ന ഒന്നാണ് വിജയ നിർമ്മലയുടെ ഈ നേട്ടം